Okay, good morning to all. Please mark your attendance. Okay, then we have finished that chapter, isn't it? അല്ലേ, ആ ചാപ്റ്റർ തീർന്നില്ലേ? സോ വി ഹാവ് ടു ഡു ദ എക്സസൈസ്. ചെക്ക് ചെയ്തിരുന്നു ആരെങ്കിലും? ആൻസേഴ്സ് കണ്ടുപിടിച്ചിരുന്നോ? എവിടെ? ആ ഡെവിനും ചെയ്തിട്ടുണ്ട്. ഗുഡ്. ജസ്റ്റസ് ആൻസേഴ്സ് കണ്ടുപിടിച്ചോ? ഡിഡ് യു ഫൈൻഡ് ദ ആൻസർ? യെസ്. നോ. വൈ? യു ഹാവ് ടു ഡു ദ വർക്ക്സ് ബിഫോർ എൻ്ററിങ് ദ ക്ലാസ്. ഓക്കെ, ഓരോ ക്ലാസ്സിലും കയറുന്നതിന് മുമ്പ് ജസ്റ്റ് വെറുതെ വന്ന് കയറല്ലേ മക്കളെ. അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കയറണം. ഓക്കെ, സോ ദെൻ റീഡിംഗ് ഫിനിഷ് പറഞ്ഞോ. ഇത് ചെയ്യാൻ പറഞ്ഞായിരുന്നോ? കണ്ടുപിടിക്കണ്ടേ, എഴുതണ്ടെങ്കിലും. അതെ, പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞായിരുന്നു. ഓക്കെ സാർ, ഇനി ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല. എക്സാമിന് വേണ്ടി സ്പെഷ്യൽ പ്രിപ്പറേഷൻ വേണ്ടി വരത്തില്ല. മിസ് തന്നിട്ട് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് വേണ്ടി പിന്നെയും പഠിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. അല്ലേ ഡെൽവിൻ? ആണോ ഡെൽവിൻ? ഏ, കേട്ടില്ല ഡെൽവിൻ അല്ലേ. ഓക്കെ, ആതിര, നിങ്ങളുടെ എക്സാം പേപ്പർ മിസ് നോക്കി തന്നില്ല. ഇന്നിന് സാറ്റർഡേ ആണല്ലോ, നാളെ സൺഡേ ആണല്ലോ. അപ്പം മിസ് നോക്കിത്തരാം കേട്ടോ. സമയം കിട്ടഞ്ഞിട്ടോ മക്കളെ, വൈകുന്നേരം ആവും വീട്ടിൽ ചെല്ലുമ്പം. പിന്നെ വീട്ടമ്മയും കൂടെ ചിലരുടെ കിട്ടി, എല്ലാവരുടെ അല്ല, കുറച്ച് പേരുടെ നോക്കുന്നുണ്ട്. നോക്കുന്നതനുസരിച്ച് ഞാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ദെൻ റീഡിങ് കംപ്ലീറ്റ് ആയായിരുന്നോ അശ്വിൻ? ഗുഡ് മോർണിംഗ് അശ്വിൻ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഹരിനന്ദ്, ഹരിനന്ദ് ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഓ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലേ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി ആരാണ് വായിക്കാൻ ബാക്കിയുള്ളത്? ഓക്കെ, ആതിര, ദെൻ യു ക്യാൻ സ്റ്റാർട്ട്. ദെൻ റീഡിങ്ങിന്റെ സമയത്ത് ഇമ്പോർട്ടൻസ് പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം കേട്ടോ. സ്റ്റാർട്ടിങ്. ഓക്കെ, പ്ലീസ് ടേക്ക് വൺ പെൻസിൽ വിത്ത് യു ആൻഡ് മാർക്ക് ദ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഇൻ ഈച്ച് പാരഗ്രാഫ്. യു മൈറ്റ് ഹാവ് സീൻ എ ബീം ഓഫ് സൺലൈറ്റ് വെൻ ഈച്ച് എൻ്റർ എ റൂം ത്രൂ എ നാരോ ഓപ്പണിംഗ് ഓർ എ ഹോൾ. യു മേ ഹാവ് ഓൾസോ സീൻ ബീംസ് ഓഫ് ലൈറ്റ് ഫ്രം ദ ഹെഡ് ലാംപ്സ് ഓഫ് സ്കൂട്ടേഴ്സ്, കാർസ് ആൻഡ് എൻജിൻസ് ഓഫ് ട്രെയിൻസ്. സിമിലർലി, a beam of light can be seen from a torch. Some of you may have seen a beam of such light from a lighthouse or from an airport tower. What do these experiences? Bujo recalled an activity he performed in class 6. In that activity, he looked at a lighted candle first through a straight pipe and then through a bent pipe. Why was Bujo not able to see the candle flame through a bent pipe? This activity showed that light travel along straight line. How can we change the path of light? One minute. That is, light travels along a straight line. Adu underline cheyidola. Okay, that important matter aanu. Light travels along a straight line. How can we change the path of light? Do you know what happens when light falls on a polished or a shiny surface? Reflection of light. One way to change the direction of light is to let it fall on a shining surface. For example, a shining stainless steel plate or a shining steel spoon can change the direction of light. The surface of water can also act like a mirror and change the path of light. Have you ever seen the reflection of trees or buildings in water? Any polished or a shiny surface can act as a mirror. What happens when light falls on a mirror?
You have learned in class 6 that a mirror changes the direction of light that falls on it. This change of directions by a mirror is called reflection of light. Can you recall the activity in which you got the light of a torch reflected from a mirror? Let us perform a similar activity. Okay, good, that is enough. Adina, nannayi vaichirundu ketto. മോള് വായിക്കുമ്പോൾ മീനിങ് മനസ്സിലാവുന്ന രീതി തന്നെയാണ് വായിച്ചത്. അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായി, നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മെയിൻ പോയിന്റ് അതായത് ലൈറ്റ് ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈനാണ്, ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, ദെൻ അതാ നെക്സ്റ്റ് തേർഡ് പോയിന്റ് എനി പോളിഷ്ഡ് ഓർ എനി ഷൈനി സർഫസ് ക്യാൻ ആക്ട് ആസ് എ മിറർ. അതാണ് അതിനകത്ത് മെയിൻ പോയിന്റ്സുകൾ വരുന്നത്. അതായത് ഈ പ്രിൻസിപ്പിൾസ് നമ്മളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ദ മെയിൻ പോയിന്റ്സ്. ദെൻ ഹെവൻ, യു ഹെവൻ വർഗീസ് യു ക്യാൻ കണ്ടിന്യൂ. ഹെവൻ വർഗീസ് വേർ ആർ യു? എവിടെ മിസ് കണ്ടില്ല? ഞാൻ ഇവിടെ ഉണ്ടോടാ. ആ ആ വായിച്ചോളൂ ഷാനി. Take a torch comes and place with a chart paper which has three more narrow has shown in figure 15.5 spread or short of chart paper on a smooth wooden door. Fix a mirror strip on the chart paper. Mirror strip vertically. Now the direct beam of light on the mirror from the torch with light slit place the torch in such a way that it light is seen along the chart paper on the door board on. Don't be hurry, I can take your own time. Adjust its position so that the light from the torch strikes the face that an angle. Does the mirror change the direction of the light that fall on it? Shown moving the torch sunlight to their side. I want to listen. Now move the torch slightly to either side. Slightly to the side. Do you found any change on the direction of the reflected light? Look into the mirror long. The direction of the reflection light. Do you see it light in the mirror? It's in the mirror. Is the angle of light. This activity shown how light get reflected from a plain mirror. Let us play road around the magic round in mirror and know a light more about them. Little more about them. Yeah. Okay, good. Okay, heaven, good. മോനെ ഇമ്പ്രൂവ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വായിക്കാൻ തുടങ്ങി. മിസ് വായിക്കാൻ തുടങ്ങിയാൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. കൂടാതെ മറ്റു കുട്ടികൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കൈവിരൽ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ അണ്ടല്ല അതിനെ ഒന്ന് പോയിന്റ് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മോൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മോൻ ഒരു മിസ് നിന്നെ വായിക്കാൻ തുടങ്ങിയ അവസ്ഥയെക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോണേ. ഇനി മറ്റുള്ള കുട്ടികൾ വായിക്കുമ്പോൾ മോനെ ശരിക്കും ശ്രദ്ധിക്കുകയും കൂടെ ചെയ്താൽ മതി കേട്ടല്ലോ. ഓക്കെ, ഗുഡ്.
Then next, Alan Benny. Okay, one minute. Shanif, can you hear me? Shanif? Shanif, please turn on your video. Joel, Ashwin, Vasudev, Juana. What happened to you? Okay, is there any problem? Shanif? Yes, miss, I have some problem. Okay, Juana, what about you? Miss Juana, what was it? Ashwin? Is there any problem? Video on avunnillallo? Okay, njan arada vaikkan parney. Alan Benny ano? Yes. Activity 15.2. Place a lighted candle in front of a plain mirror. Try to see the flame of the candle in the mirror. It appears as if a similar candle is placed behind the mirror. The candle which appears behind the mirror is the image of the candle formed by the mirror. The candle itself is the object. Now, move the candle to different positions in front of the mirror. Observe the image in each case. Was the image upright in each case? Did the flame appear on top of the candle as in the object? Such an image is called erect. An image formed by a plain mirror is erect and of the same size. Okay, underline that. An image formed by a plain mirror is erect and of the same size as the object. Underline that. Okay, give important to that portions. Okay, nammal underline cheyda portions important kodukanam ini next time il vaikkumba. Okay, continue. Now place a vertical screen behind the mirror. Try to obtain the image of the candle on this screen. Can you get the image on the screen? Now place the screen in front of the mirror. Can you get the image on the screen now? You will find that the image of the candle cannot be obtained on the screen in either case. What about the distance of the image from a mirror? Let us perform another activity. Okay, good. Nalla reading aayirunnu ṭo. Nannayi meaning manasilavunnundo. Okay aanu ṭo. Next is Muhammad Shanif. It is your turn. Activity 15.3. Page number 177, activity 15.3. Okay, start. Take three glasses, but if a cheese board is not available, draw on a chart paper 64 squares of equal size. Draw a tight line. Thick line in the middle of the paper. Fix a plane mirror vertically on this line. Place any small objects such as a pencil, sharpener at the boundary of the third square. Counting from the mirror, not the position of the image. Now shift the object to the boundary of the fourth square angle, not the position. Position of a image. Did you find any
Did you find any relation between the distance of the image from the mirror and that of the object in front of it? You find that the image is at the same distance behind the mirror as the object is in front of it. Now verify this by seeing the object anywhere on that chart paper. Okay, Shanife, മോൻ തന്നെ പറ, എങ്ങനെയുണ്ട് വായന? ഞാൻ നമുക്കിട്ട് മനസ്സിലാവുന്നത് മോന് വായിക്കാൻ അറിയാം, പക്ഷേ ലാക്ക് ഓഫ് പ്രാക്ടീസ്, ഒരു ഫ്ലുവൻസി ഇല്ല, വല്ലാതൊരു എന്താ പറയണ്ടത് തപ്പിക്കളിക്കുന്നുണ്ട്. ഓക്കെ, മോന് വായിക്കാൻ അറിയാഴികയല്ല. പക്ഷെ എന്താണ് അവിടുത്തെ പ്രശ്നം? ഞാൻ എന്താ, പ്രാക്ടീസ് കുറവാണ്. ശരിക്കും പ്രാക്ടീസ് മേക്ക് എ മെയിൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. നിനക്ക് കഴിവുണ്ട്, വായിക്കാൻ പറ്റുമെന്ന ഒരു കഴിവ് മോനുണ്ട്. പക്ഷേ ആ കഴിവ് ഒന്നും തന്നെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം അല്ലേ. എന്താണ്, അതിന് മോർ പ്രാക്ടീസ് വേണം. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരിക്കണേ. ഓക്കെ, പിന്നെ അതിനകത്ത് മെയിൻ പോയിൻ്റ് എന്താണ്? ദ ഇമേജ് ദാറ്റ് ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജെക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതാണ് അവിടുത്തത്, ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുന്നുള്ളത്. സോ അണ്ടർലൈൻ ദാറ്റ് ദ ഇമേജ് is that at the same distance behind the mirror as the object is. adana same distance aayirikum kaaranam idu kooti ningalku exercise answer cheyanund. okay, exercise undu andathe answer inde principle idana same distance nalladana. okay, so underline it. ini next Vasudev, it is your turn. Ashwin evada poi? naan Ashwin ne vilikkunnundallo. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തേ. ഓക്കെ, പക്ഷെ ലെഫ്റ്റ് അടിച്ച് പോകരുത് കേട്ടല്ലോ. അവസാന സമയത്ത് ഞാൻ അറ്റൻഡൻസ് എടുക്കുക. ഏത് സമയത്താന്ന് പറഞ്ഞ, ഞാൻ ഇടയ്ക്ക് അറ്റൻഡൻസ് എടുക്കും, അന്നേരം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ആബ്സെന്റ് മാർക്ക് ചെയ്യും. ഈ വീഡിയോ ഓൺ ചെയ്യാത്ത ഓരോരുത്തരോടും പറയുന്നതാണ്, ഞാൻ ഏതെങ്കിലും ഇടയ്ക്ക് സമയത്ത് അറ്റൻഡൻസ് എടുക്കും നിങ്ങളുടെ, ആ സമയത്ത് നിങ്ങൾ ക്ലാസ് ഉണ്ടായിരിക്കണം. ഓക്കെ, കേട്ടോ? ഓക്കെ, ദെൻ യു ആർ വസുദേവ്, സ്റ്റാർട്ട് റീഡിംഗ്. യു വിൽ ഫൈൻഡ് ദ ഇമേജ് ആർ നെക്സ്റ്റ് പേജ് 178 15.3. ഓക്കെ, റൈറ്റ് ഓർ ലെഫ്റ്റ്? ആ, ലൈറ്റ് ഓഫ്. വെൻ യു ആർ ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ, ഇറ്റ്സ് ഇറ്റ് എക്സാക്ട്ലി ലൈക്ക് യു ഹാവ് യു എവരി നോട്ട്സ് ദാറ്റ് ദ ഹെയർ ഈസ് വൺ. Have you ever noticed that there is one interesting difference between you and your image in a mirror? Yes, read the same sentence. Read the same sentence. Have you? Vasudev. Brother. മിസ് ചെവിക്ക് പിടിക്കും കേട്ടോ. ആ സെന്റൻസ് അല്ലേ ഒന്നും കൂടി വായിക്കണ്ടേ? യെസ് യെസ്. യു ഹാവ് ഉണ്ടോ എന്നർത്ഥം. ഹാവ് യു എവർ നോട്ട്സ് ദാറ്റ് ദർ ഈസ് വൺ ഇൻട്രസ്റ്റിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഇമേജ് in a mirror. Let's find out. Okay, stay in front of a plain mirror and look at your image
raise your hand. Left hand, that is important. Raise your left hand. Left hand, which hand those you image raise? Figure 15.8. Now, torch. No, touch. Your right ear. Which ear does you... your hand touch. Touch in your image. Observe okay. Carefully. You will find that in the mirror, the right appears left and left, and the left appears right. Left appears right, and the left appears. Oh, sorry, miss. Not that only side are in. Miss, I know I did. Interchanged. The image does not appears upside down. Okay, now, 1 minute. Wait. Then note that point. The only sides are interchanged. The image does not appear upside down. That is the special point here. Only sides are interchanged. The image does not appear upside down. In the case of plane mirror, in front of a plane mirror, in the case of plane mirror, only sides are interchanged. The image does not appear upside down. In the case of plane mirror. ഓക്കേ, ആ പ്ലെയിൻ മിറർ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ. ഓക്കെ, പ്ലെയിൻ മിറർ നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനില്ലേ, അതിൽ പ്ലെയിൻ മിററിന്റെ കാര്യമാണിത്. ഓക്കെ, ദെൻ കണ്ടിന്യൂ. ഓക്കെ, നൗ റൈറ്റ് ഡൗൺ യുവർ നെയിം ഓഫ് ഓൺ എ പേജ് ഓഫ് പേപ്പർ ആൻഡ് ഹോൾഡ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ മിറർ. Mirror. Who does how it does appears in the mirror? How does appear in the mirror? Can you now understand why the word ambulance is written as written as figure 15.9? When the driver of a vehicle ahead of an ambulance look in her his rear view mirror she got ambulance red has ambulance right no written on it and given ways to it it is the duty of everyone of us along a ambulance to pass without blocking its way. Okay, continue. Aa paar kuda vaicho. You might have observed that in the side of mirror of the scooter or a car, the image of all object appears smaller than the object themselves. Have you were
ഉടർ വണ്ടേഡ് വൈ വായിച്ചിട്ട് എങ്ങനെയുണ്ട്? അറിയില്ല. അറിയില്ല എന്നല്ലല്ലോ, അറിയണമല്ലോ. നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സാക്കിയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വേണോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം നമ്മൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല, സ്വയം മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ മിസ് അഭിപ്രായം പറയുകയാണെങ്കിൽ, മോനെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഷാനിഫിനെ പറഞ്ഞ പോലെ തന്നെ വായിക്കാൻ പറ്റും, പക്ഷേ എന്ത് പ്രശ്നമുണ്ട്? എന്തിൻ്റെ പ്രശ്നമുണ്ട്? പ്രാക്ടീസ് കുറവിൻ്റെ ലക്ഷണമുണ്ട്. ആ ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വസുദേവേ? വായിച്ചുകൊണ്ടിരിക്കണം അല്ലേ. സിമ്പിൾ കാര്യമല്ലേ, ഒരു രണ്ടോ മൂന്നോ തവണ വായിച്ചാൽ മതി, ഒരുപാട് തവണയൊന്നും വായിക്കണ്ട. എന്തിനാ മിസ് ഇങ്ങനെ വായനയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പറഞ്ഞാൽ, നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ മിസ് ഇനി ലെസൺസ് വായിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനും ഒന്നും ഇനി സമയം കിട്ടത്തില്ല. കാരണം പോർഷൻസ് ഒരുപാട് വിത്തിൻ ദ ലിമിറ്റഡ് പീരീഡിൽ കവർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് വിറ്റണം, ഡെവലപ്പ് ചെയ്ത് വരണം. ഓക്കെ, പറയുന്ന മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തെറ്റ് കൂടാതെ വായിച്ച് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ഓക്കെ, ആ കഴിവിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഷമമില്ല. കാരണം ഏത് കാര്യമായാലും മിസ് ഒന്ന് ക്ലാസ്സിലെടുത്തു പറഞ്ഞു, പിന്നെ നിങ്ങളത് വായിച്ചു കഴിയുമ്പോൾ യു ക്യാൻ ഡൂ ദ എക്സസൈസ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താ പറയുക, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം മിസ് പറഞ്ഞ് നിങ്ങൾക്ക് സ്പീഡിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലും, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ റീഡിങ് എക്സ്ട്രാ മുമ്പോട്ട് കൊണ്ടുപോകണ്ടത്, അതായത് ഇംഗ്ലീഷ് ഹിന്ദിയും മലയാളം ഓൾറെഡി ത്രീ ലാംഗ്വേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ത്രീ ലാംഗ്വേജസിലും ഇഷ്ടം പോലെ ബുക്സുകളുണ്ട്. ഈ ബുക്സുകൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നോളജ് മാത്രമല്ല നമ്മൾ ഇതിനെക്കുറിച്ച് നേടിയെടുക്കേണ്ടത്, പുറമേ കുറേ കാര്യങ്ങളാണ് നമ്മൾ അറിവ് നേടിയെടുക്കണം. എക്സ്ട്രാ റീഡിങ് വേണം. സോ അപ്പോൾ റീഡിങ് ക്ലിയർ ആയാൽ മാത്രമേ മക്കളെ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒതുങ്ങുന്നതല്ല, ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളത് വായിച്ച് വേണം മനസ്സിലാക്കാം. ഇപ്പം പിന്നെ യൂട്യൂബും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനും കൂടുതൽ മിസ്സൊക്കെ എംഫസൈസ് ചെയ്യുന്നത് എപ്പോഴും റീഡ് ചെയ്ത് വായിക്കാൻ തന്നെയാണ്. യൂട്യൂബിൽ കാണണ്ട എന്നല്ല മിസ് പറയുന്നത്, പക്ഷേ റീഡിങ് ചെയ്ത് അപ്പം നമ്മൾ സ്വയം കഴിവ് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല മക്കളെല്ലാവർക്കും പറ്റും, പക്ഷേ എന്ത് പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചൊരു മടി വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 10 മിനിറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ടേക്ക് അറ്റൻഡൻസ്. പ്ലീസ് വാസുദേവ്, ഹരിനന്ദ്, പ്ലീസ് ടേൺ ഓൺ ദ വീഡിയോ. നോക്കട്ടെ ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് മുങ്ങിയോ നോക്കട്ടെ. മിസ് ആരാധ്യ, നോ അഫ്രാസ്, അലൻ ബെന്നി, പ്രസന്റ് മിസ്. ഓക്കെ, അർജുൻ അർജുൻ രാവിലെ ക്ലാസ്സിൽ കയറിയിരുന്നില്ലേ? യെസ് മിസ്. എന്നിട്ട് ഇപ്പോൾ എവിടെ അർജുൻ ഇവിടെ പോയി? അശ്വിനും അർജുനും ഒരേപോലെ മിസ്, എല്ലാ മിക്ക ക്ലാസ്സിലും ചിലപ്പോഴേ കയറത്തുള്ളൂ. കയറിയ ക്ലാസ്സിന് പകുതി എന്തോ അർജുനെ അശ്വിനെ മിസ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ പിടിക്കാം കേട്ടോ. അതുകൊണ്ടാ ഇടയ്ക്ക് ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നു പറഞ്ഞത്. ദെൻ ആതിര ഉണ്ട്, അലമ്പന്നി എല്ലാരെയും പിടിക്കുന്നുണ്ട്. ആരാ മോനെ? അല്ല അലമ്പന്നി മാത്യു എല്ലാരും പിടിക്കുന്നുണ്ട്. ഓക്കെ, ഡെൽവിൻ ഉണ്ട്, പിന്നെ ഹലീമ കേറൂല അല്ലേ? ഹലീമ ഇതുപോലെ മുങ്ങുന്ന കക്ഷിയാണല്ലേ. ഓക്കെ, ഹരിനന്ദ് ഉണ്ട്, ഹെവനുണ്ട്, ജീവ, ജോയൽ, ജുവാന, ജസ്റ്റസ്, ഷാനീഫ്, ശ്രീവിഷ്ണു ആൻഡ് വസുദേവ്. ഗുഡ്. ഓക്കെ, അപ്പം ഈ മൂന്ന് മക്കളെ നമുക്ക് ഇന്ന് പിടിക്കണം. അശ്വിന്, ആതിര ആൻഡ് ഹെവൻ, അല്ല ഹെവൻ അല്ല, ഹലീമ. ഓക്കെ, ആ ഞാൻ ഭായി മിസ്റ്റേക്ക് പറഞ്ഞു പോയതാടാ, ക്ഷമിക്കേ. അർജുൻ, അശ്വിൻ, ഹലീമ. ആ ഓക്കേ.